കെനൽ ദിനി, നമ്മൾ ഈ ഓരോ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ യാത്രികരുടെ കാര്യത്തിലാണെങ്കിൽ അവർ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഒരുപക്ഷെ അതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഇപ്പം ഒരു വിമർശനം എന്നൊക്കെ നിലയിലൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ നമുക്ക് ഒരു ഏജൻസി പുറത്തുനിന്ന്, അത് നമ്മുടെ കൂടി ഏജൻസി ആണെങ്കിൽ പോലും, അവരെത്തുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇപ്പോൾ ബാബുവിൻ്റെ കാര്യത്തിലുണ്ടായ ഒരു ഗുണം, ബാബു ഹെൽത്തി ആയ ഒരാളാണ്, ധൈര്യമുള്ള ഒരാളാണ്, നല്ല മനോബലമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. പക്ഷേ നമുക്ക് ഈ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും മാഡം പറഞ്ഞ പോലത്തെ ഈ ഒരു ആപത് കാലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ആർ എന്ന അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന ഈ സമയം, ഏറ്റവും ഫസ്റ്റ് ഈ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിക്കാം, ആ ഫസ്റ്റ് ഇനീഷ്യേറ്റേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അവിടെ നമ്മൾ എത്രമാത്രം സമയം കുറച്ചുകൊണ്ട് വരുന്നോ അത്രയും നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ നമ്മൾ വലിയൊരു കാലതാമസം ഉണ്ടായില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇതിലും കുറയ്ക്കാം, തീർച്ചയായിട്ടും കുറയ്ക്കാം. അതിന്റെ ഒരു കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതേപോലത്തെ ഈ റോക്ക് ക്ലൈമ്പിങ്ങിനും മറ്റുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകൾ ഇവിടെ തന്നെ SDRF-ലോ അല്ലെങ്കിൽ കേരള പോലീസിന്റെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എമർജൻസി വരാണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസ് ടൈം നമുക്ക് വീണ്ടും കുറച്ചുണ്ട്. ഇവിടെ അങ്ങ് പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ബാബുവിന് സേവ് ചെയ്തു. ഒന്ന് അദ്ദേഹത്തിന്റെ ഏജ്, രണ്ടാമത് അദ്ദേഹത്തിന്റെ ഹെൽത്ത്, മൂന്നാമത് ഇവിടെ മദ്രാസ് റെജിമെന്റൽ സെന്റർ വെല്ലിംഗ്ടൺ തൊട്ടടുത്തായിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരാനുള്ളത് പറ്റി. പക്ഷെ ഇതുപോലെ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഒരു എല്ലാം ഒത്തുതീർന്നുള്ള പിന്നെ കാലാവസ്ഥ ചൂടായിരുന്നെങ്കിലും മറ്റുള്ള രീതിയിലുള്ള ഒരു മഴയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വരുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സ്വയം ആയിട്ടുള്ള കാപ്പബിലിറ്റി എത്രമാത്രം ബെറ്റർ ആവുന്നു അത്രയും നമുക്ക് ഈ ഇങ്ങനത്തെ എമർജൻസിയിൽ നമുക്ക് ജീവൻ തിരിച്ചു കൊണ്ടുവരുകയും അത്രയും കാഷ്വാലിറ്റീസ് കുറച്ചു കൊണ്ടുവരുകയും ചെയ്യാം.